ശരിയാണ്. പാലക്കാട്ട് സമാധാനമുണ്ടാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഹസനം തന്നെയാണ്. ആ പ്രഹസനത്തിന് ഇരുന്ന് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് സർവകക്ഷി സമാധാന യോഗത്തിൽ നിന്ന് ബി ജെ പിയുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. 29-ാം തീയതി അമിത്ഷാജി വരുന്നുണ്ട് ബി ജെ പിയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ. മതതീവ്രവാദത്തിനെതിരായിട്ടുള്ള സംഘടിത പോരാട്ടത്തിന് പുതിയ കരുക്കൾ നീക്കാനും അതിൻ്റെ ആശയങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരിലേക്ക് പകർന്നു നൽകാനുമാണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് സാക്ഷാൽ സുരേന്ദ്രൻജി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അമിത്ഷാജി 29-ാം തീയതി കേരളത്തിലെത്തുമ്പോൾ പാലക്കാട്ട് സമാധാനമെങ്ങാനും വന്നുപോയാൽ, അവിടെ സ്ഥിതിയൊക്കെ ശാന്തമാണ് എന്ന് ഒരവസ്ഥ ഉണ്ടായിപ്പോയാൽ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഇതാ കണ്ടില്ലേ എന്ന് ഇരു കയ്യും വീശി ചോദിക്കാൻ പറ്റില്ലല്ലോ. കേരളം മുഴുവൻ തകർന്ന് സമാധാനം തകർന്നു കിടക്കുകയാണ്, ക്രമസമാധാനം ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് തട്ടിവിടാൻ പറ്റില്ലല്ലോ. ദേശീയ മാധ്യമങ്ങൾക്ക് വാർത്തയാക്കാൻ പറ്റില്ലല്ലോ. പിണറായി വിജയനാണ് വാളും കൊടുത്ത് എസ് ഡി പി ഐക്കാരെ ആർ എസ് എസ്സുകാരെ കൊല്ലാൻ വിട്ടത് എന്ന് തട്ടിവിടാനാകില്ലല്ലോ. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാട്ടിലെ ഒരു സംഭവത്തിൽ പ്രതികരണങ്ങൾ നടത്തേണ്ടത്, ഇടപെടലുകൾ നടത്തേണ്ടത്? സർവകക്ഷി സമാധാന യോഗം നടക്കുന്നത് ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനിയും ഒന്നും പറ്റാതിരിക്കാം. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കുമ്പോൾ ആ സമാധാന ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ്, ഇത് പ്രഹസനമാണ് എന്ന് പറഞ്ഞ് ബി ജെ പി നേതാക്കൾ ഇറങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ, അതും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ, അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ഇനിയും ഉണ്ടാകും ഞങ്ങൾക്ക് ഈ സമാധാനത്തിൽ താല്പര്യമില്ല എന്നുള്ളത് തന്നെയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗതികേട് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാമോ? ഇവർ നാടിന് വേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത്? അല്ലാതെ അമിത്ഷാക്ക് ഇവിടെ സമാധാനം തകർന്നു എന്ന് പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് ഇവിടെ അശാന്തമായ സ്ഥിതി ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതല്ലോ അവർ ചെയ്യേണ്ടത്. പാലക്കാട്ടായാലും നേരത്തെ ആലപ്പുഴയിലായാലും കൊലപാതകങ്ങൾ തുടങ്ങി വെച്ചത് ബി ജെ പിക്കാരാണ്, ആർ എസ് എസ്സുകാരാണ്. പാലക്കാട്ട് നേരത്തെ കൊല ചെയ്യപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട സഞ്ജിത്തിൻ്റെ പിതാവും സഹോദരനുമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ പോയി, അവൻ്റെ പേരിൽ മറ്റൊരു മനുഷ്യജീവൻ എടുക്കരുത് എന്ന് ഇവരുടെയൊക്കെ കാലിൽ പിടിച്ച് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എന്ന്, അതേ തുടർന്ന് കാര്യങ്ങളൊക്കെ ശാന്തമാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ഒരു വലിയ ഇടവേള വന്നപ്പോഴാണ് പിന്നെ ഇവർ എസ് ഡി പി ഐക്കാരനെ ഇവർ ആക്രമിക്കുന്നത്. എസ് ഡി പി ഐക്കാരെ ആക്രമിച്ചാൽ അപ്പോൾ തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഇവർക്കും അറിയാം, അതുകൊണ്ട് അവരും അത് കൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുക, ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ പേരിൽ സർക്കാരിനെ കുറ്റം പറയുക, ഇനിയിപ്പോൾ സാക്ഷാൽ അമിത്ഷായെ തന്നെ കൊണ്ടുവന്ന് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ 4 പറയിപ്പിക്കുക. അമിത്ഷാ ഇവിടെ എത്തുന്ന സമയത്ത് പിണറായി വിജയൻ ഇവിടെ ഉണ്ടാകില്ല, അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്. അല്ലായിരുന്നെങ്കിൽ പണ്ടൊക്കെ വന്ന് വീരവാദം മുഴക്കിയിട്ട് പോയപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അന്ന് വൈകുന്നേരം തന്നെ കിട്ടിയതുപോലെ കിട്ടുമായിരുന്നു. അത് കേൾക്കാനുള്ള ഭാഗ്യം ഇക്കുറി മലയാളികൾക്ക് എന്തായാലും ഇല്ല.